പോയില്ലേ ചേച്ചി ഇവിടെ ഒറ്റക്കാക്കിട്ട് ഞാൻ എങ്ങനെ പോവാനാ ഓടരുത് 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 എന്നാ പറഞ്ഞേ എടാ ചെറുക്ക കാലേ പറഞ്ഞാ തീരുന്നു കുട്ടികളായാൽ കുറച്ച് മുതിർന്നവരോട് ഭയഭക്തി ബഹുമാനം ഒക്കെ വേണം എനിക്ക് കുട്ടികളായിട്ടില്ല വേൾഡ് കിടക്കണേ പോയി പുഷ്പ വളക്കുന്ന ഉപകരണത്തിന്റെ പേര് പറ തവി തവി എടാ വാസുവിന്റെ അമ്മ അടുക്കളയെ കപ്പ കുടുങ്ങിയ കാര്യം ആരെങ്കിലും ചോദിച്ചോ ചോദിച്ചോടാ राष्ट्रीय सदाचार लंघन फल मिस्टर आनडी वह फुटबॉल प्राक्टीस इतने कल या कई प्रश्न क्यों वि Luna's Comedy Super Night powered by Gopu Nandalan G-Mart. Comedy Super Night ne kurichulla kooduthal visheshangalum updatesum ini varanirikkunna kaazhchakalum okke onnu nerthe ariyanavengil Luna's Comedy Super Night powered by Gopu Nandalan G-Mart inde official Facebook page theerchayittu ningal visit cheyanam aa page like cheyanam aa page inde address ingeyana www.facebook.com/comedysupernight aha evada vannu nikkarana നീ എവിടെ പോയൊളിച്ചാലും ഞാൻ പിടിക്കും ഓടരുത് 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 ഇല്ല ഞാൻ ഓടരുത് എന്നാ പറഞ്ഞേ എന്റെ ചെറുക്ക കാലേ വലിഞ്ഞ തീർന്നു ഞാൻ പറഞ്ഞേക്കാം അവിടെ നിക്കടാ കുട്ടം കെട്ടവനല്ലേ മുതിർന്നവരോട് ഭയഭക്തി ബഹുമാനം ഒക്കെ വേണം മനസ്സിലായോ തരത്തിലുള്ള നല്ല വർത്തമാനങ്ങൾ മാത്രമല്ല ഇവൻ പഠിത്ത കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അതെന്ത് മോനെ നമ്മൾ നന്നായിട്ട് പഠിക്കണ്ടേ സ്കൂളിൽ പോയിട്ട് നമ്മൾ എന്തിനാ സ്കൂളിൽ പോണേ ആ പഠിക്കാൻ പഠിക്കാൻ എന്തിനാ പഠിക്കുന്നേ ആ പരീക്ഷ എഴുതാ പരീക്ഷ എഴുതാ ഇപ്രാവശ്യം ഓണ പരീക്ഷ ഉണ്ടോ ആ ഇല്ല ഇല്ല പിന്നെ എന്തിനാ പഠിക്കുന്നേ ഏ പഠിക്കണോ വേണ്ട വേണ്ട അപ്പോൾ പിന്നെ എന്തിനാ സ്കൂളിൽ പോണേ പശുനെ പുല്ല് തീറ്റാനോ കണ്ടോ എങ്ങനെ ഉണ്ട് സാധനം അല്ല ഞാൻ വേണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം അല്ല ഞാൻ ശ്രമിക്കാമല്ലോ മോനെ നമ്മൾ കേട്ടിട്ടുണ്ടോ എബ്രഹാം ലിങ്കൺ അതുപോലെ ജോർജ് വാഷിങ്ടൺ ഇതുപോലുള്ള വലിയ വലിയ ആളുകളൊക്കെ എങ്ങനെയാ മഹാന്മാരായത് അവര് സ്ട്രീറ്റ് ലൈറ്റിലെ ഈ തെരുവ് വിളക്കിന്റെ കീഴ രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് വലിയ ആൾക്കാരായത് സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ബായിനകത്ത് ചോറ് പുസ്തകം സ്ലേറ്റ് പേന ഇതെല്ലാം കൊണ്ടുപോയി പക്ഷെ ഇവന്റെ ബാഗില് എന്താ ഉള്ളത് ജോയിൽ എന്താ മോനെ ബാഗില് ടാബ് 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 മനസ്സിലായല്ലോ എന്തിനാ ഇവൻ കൊണ്ടു നടക്കണമെന്ന് അറിയാമോ എന്തിനാ ഉച്ചക്ക് ഊണ് കഴിഞ്ഞാൽ കമന്ന് കിടന്ന് അങ്ങ് ഉറങ്ങാൻ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലൊന്നും വെക്കാനില്ലെങ്കിലും നമ്മൾ നടന്നായാലും നമ്മൾ സ്കൂളിൽ ചെല്ലുമായിരുന്നു കൃത്യസമയത്തെങ്കിലും ചെല്ലും ശരിയാ ശരിയാ ഫസ്റ്റ് ബെൽ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്കൂളിലെത്തും സ്കൂളിലെത്തും അങ്ങനെയാണ് നമ്മളൊക്കെ ശീലിച്ചത് പക്ഷെ ഇവൻ സ്കൂളിലെത്തുന്ന അങ്ങനെയാണ് എന്നും താമസിച്ചെത്തത്തുള്ളൂ അതോ ഒന്നോ രണ്ടോ പീരീഡ് കഴിഞ്ഞ് മൂന്നാമത്തെ പീരീഡ് തുടങ്ങുമ്പോഴായിരിക്കും കേറി വരുന്നത് അതത്ര നല്ല ശീലമല്ലല്ലോ മോനെ നമ്മള് കൃത്യസമയത്ത് പറഞ്ഞില്ലേ ഫസ്റ്റ് ബെൽ അടിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ ഉണ്ടാവണം അങ്ങനെ നല്ല കുട്ടികള് കുട്ടികൾക്ക് ബോർഡല്ല അത് ഈ വണ്ടിക്കാര് കാണാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്ന ബോർഡല്ലേ ഇവൻ താമസിച്ചു വരുന്ന പോട്ടെ ഈ കഴിഞ്ഞ ആഴ്ച ഇവൻ താമസിച്ച് വന്നത് വേറൊരു പട്ടിയെ കൊണ്ടാ
ഒരു പട്ടിയെ കൊണ്ട് ഇപ്പോ ക്ലാസ് കേറി വന്നന്ന അതൊക്കെ മോശല്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല ഞാൻ ഇറക്കി വിട്ട് ഇറക്കി വിട്ട് ഇറക്കി വിട്ട് ഞാൻ പറഞ്ഞ അച്ഛനെ വിളിച്ചോണ്ട് ക്ലാസ് കേറിയാ മതി എന്ന് പറഞ്ഞു അന്ന് മുങ്ങിയതായവൻ പിന്നെ പിന്നെ ഇവനെ കണ്ടിട്ടില്ല ഞാൻ വീട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ച് എവിടെ കാണാൻ ഇവനെ അതെന്താ മാഷ എന്താ പറഞ്ഞു വിട്ടേ ഈ മാഷി ഞാൻ പട്ടിയും കൊണ്ട് ചെന്നപ്പോഴേ അതിന്റെ അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ അതിന്റെ അച്ഛൻ അന്വേഷിച്ച് തപ്പിതാ ഒരാഴ്ച പിടിച്ചു അച്ഛനെ കിട്ടാ എടാ പട്ടിയുടെ അച്ഛന്റെ കാര്യമാണോടാ പറഞ്ഞത് നിന്റെ അച്ഛന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് അതെല്ലാം പോട്ടെ സാധാരണ ഓരോ പിള്ളേരുടെയൊക്കെ പ്രോഗ്രസ് കാർഡ് കാണണം എന്ത് രസമാണെന്നറിയോ പക്ഷെ ഇവന്റെ പ്രോഗ്രസ് കാർഡ് ഒന്ന് കാണണം ഞെട്ടിപ്പോകും എന്താ മാഷ നമ്മുടെ മൊബൈൽ നമ്പർ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കണേ 4700881 മനസ്സിലായോ ഇല്ല പത്തിൽ താഴെയുള്ള അക്കങ്ങളാ 8 6 4 3 0 2 1 ഇതൊക്കെയാണ് അവന്റെ പ്രോഗ്രസ് കാർഡിൽ ഉള്ളത് ഈ സാറ് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം തെറ്റാ എന്താണത് പത്തിൽ കുറവ് ആണ് മാർക്ക് എന്ന് എനിക്ക് പത്തിൽ കൂടുതൽ ഒരു വിഷയത്തിന് മാർക്ക് ഉണ്ടല്ലോ മലയാളത്തിനായിരിക്കും പത്തിൽ കൂടുതൽ ഉണ്ട് ടോട്ടൽ എന്ന് പറഞ്ഞാൽ മൊത്തം കൂടെ ഉള്ളതാ പറഞ്ഞ മനസ്സിലായോ ഇവൻ ഇങ്ങനെ വെറും കിടങ്ങനല്ല ഗോൾഡ് കിടങ്ങനോ വേൾഡ് കിടങ്ങനെ ഒരു ചെറിയ സംഭവം ശരിയാ നമ്മുടെ ഈ ഊഷ്മ വളക്കുന്ന ഉപകരണത്തിന്റെ പേര് പറ തവിയോ ചട്ടുകം കൊണ്ട് എങ്ങനെ ഊഷ്മ വളക്ക അല്ല ഉപ്പുമാ വളക്കം പിന്നെ ചട്ടുകം തവി അല്ലാതെ പിന്നെ എന്താ എടുക്ക എടാ ഉപ്പുമാ വളക്കുന്ന കാര്യമാണോ തീറ്റി പണ്ടാരവേ പറഞ്ഞത് എടാ ഊഷ്മാ വളക്കുന്ന ഉപകരണം അതിന്റെ പേരെന്താന്ന് അറിയാമോ അതിന്റെ പേരാണ് ഇനി തെറ്റിക്കോ ഊഷ്മാ വളക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് തെർമോമീറ്റർ എങ്ങനെ അതെന്തിനാ പെട്ടെന്ന് പറഞ്ഞു ആ ഇനി തെറ്റിക്കുവോ തെർമോ ഒന്നുകൂടെ പറഞ്ഞോ പഠിച്ചു പഠിച്ചു തെർമോമീറ്റർ തെർമോമീറ്റർ ഇനി സാമൂഹ്യ പഠനത്തിൽ നിന്നൊരു ചോദ്യം അതായത് നമ്മുടെ വാസ്കോഡ ഗാമ എന്ന് കേട്ടിട്ടുണ്ടോ ആ വാസ്കോഡ ഗാമ ആ കപ്പൽ ഇറങ്ങിയത് എവിടെയാണ് എടാ വാസുവിന്റെ അമ്മ അടുക്കളയെ കപ്പ കുടുങ്ങിയ കാര്യം ആരെങ്കിലും ചോദിച്ചോ ചോദിച്ചോടാ ഏ വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങിയത് എവിടാന്നല്ലേ ചോദിച്ചേ വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങിയ സ്ഥലം എവിടാ കാൽപ്പാടാണോ കാൽപ്പാടാണോ കാപ്പാട് ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ പറഞ്ഞാൽ മതി അവര് വേണം ഇതെല്ലാം പഠിപ്പിച്ച് വിടാൻ അതെ അത് ശരിയാണ് നമ്മളെ പഠിപ്പിക്കാനുള്ള നമ്മളെ പഠിപ്പിക്കും അതുപോലല്ല ചിട്ടകള് ദൈവഭയം അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം ശരിയാ പക്ഷേ അവന് കുറച്ച് ദൈവഭയമൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് കുറച്ച് വികൃതിയാണെങ്കിലും സാറ ഒന്നാമത്തെ കാര്യം നമ്മള് കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടല്ല നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നോക്കിക്കോളൂ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് വേണം ഓക്കെ മാഷ് ശ്രദ്ധിച്ചോളൂ മോന് ഈശ്വരവിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലല്ലേ രാവിലെ ബെല്ലടിക്കുമ്പോ അതൊക്കെ അറിയോ കണ്ടോ അവൻ അതൊക്കെ അറിയാം കണ്ടോ ഇങ്ങനെ വേണം കുട്ടികളോട് ഡീൽ ചെയ്യാൻ മനസ്സിലായോ മാഷ് നോക്കി പഠിച്ചോ കണ്ടോ അവനത് ചൊല്ലി കേൾപ്പിക്കാൻ വരെ തയ്യാറ് നമ്മൾ ഇത്തരം കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം കണ്ണടച്ച് പ്രാർത്ഥിക്കണം കൈകൂപ്പി പ്രാർത്ഥിക്കണം എല്ലാം നല്ലത് വരുത്തണം എന്ന് പ്രാർത്ഥിക്കണം അപ്പൊ പ്രാർത്ഥിക്കണേ എല്ലാരും കണ്ണടക്കണം എല്ലാരും കണ്ണടക്കണേ എല്ലാരും കണ്ണടക്കണം ട്ടോ ഇത് കണ്ണടക്കണം അടച്ചോ അടച്ചോ മാഷ് കണ്ണടക്ക എന്നെ കണ്ണടയാൻ വേണ്ടിയാണല്ലോ നീ എന്നെ കണ്ണടപ്പിക്കുന്നത് എല്ലാരും എല്ലാരും കണ്ണടച്ചോ അവള് വേണ്ടാ ഇവള് വേണ്ടാ ഈ കാണുന്ന അവൾ പറഞ്ഞു വേണ്ടാ നമ്മൾ വേണ്ടാ നമ്മൾ വേണ്ടാ മൊത്തം ഓടാ ഇത്രടാ ശാസ്ത്രീയപരമായി ദൈവാധീനം ഉണ്ടാക്കി എടുത്തത് എങ്ങനെ ഉണ്ട് ഇനി ഇവനെ എവിടെ വേണോ ഇവിടിപ്പോഴാണ് സീൻ ശരിക്കും കോൺട്രായത്.
എത്ര കാലാ നീ ഓടാൻ തുടങ്ങിട്ട്? നിന്റെ വയറ് അടിക്കടി കൂടി കൂടി വരുന്നതല്ലാണ്ട് പറയണില്ല. ഇത് വയറല്ല. എടാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ ഓടിക്കഴിഞ്ഞാ വേസ്റ്റ് കുറയും. എടാ അത് ഈ വേസ്റ്റ് അല്ല, ശരീരത്തിന്റെ വേസ്റ്റ് കുറയും. നന്നായിട്ട് എക്സസൈസ് ചെയ്യ്, എല്ലാ അസുഖം ഉണ്ടല്ലോ. അയ്യോടാ ഈ പുള്ളി മരിച്ചുപോയാ. ആരടാ? പ്രശസ്ത സ്വതന്ത്ര സമര സേനാനിയായ അബ്ദുൾ കരീം അന്തരിച്ചു. ഹൃദയാഘാതം മൂലം ഇന്നലെ സ്വവസതിയിൽ വെച്ചായിരുന്നു മരണം. വിഷമത്തോടെ മക്കളായ സുജീറ മുനീറ ജസീറ നിസാർ അൻസാർ ബഷീർ നൌഷാദ് ഷാഹിദ് ഹുസൈൻ അൻവർ. ഇതിനിടയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പോകാൻ പുള്ളിക്ക് എപ്പോ സമയം കിട്ടും? സത്യം തന്നെ. ആ ഞാൻ ഇന്നലെ വേറൊരു കേസ് ചോദിക്കാൻ പോകും. എന്താടാ ഇന്നലെ നിന്റെ വീട്ടിൽ ഭയങ്കര ബഹളം കേട്ടില്ല? എന്താണത്? അച്ഛനായിരുന്നു. അച്ഛൻ എന്താ കാര്യം? അച്ഛനെ പെണ്ണ് കെട്ടണമെന്ന് ഒരേ ഒരു ആഗ്രഹം. നിന്റെ അച്ഛനെയൊക്കെ സമ്മതിക്കണോട്ടെ, ഈ വയസ്സാം കാലത്ത് പെണ്ണ് കെട്ടാൻ നടക്കണത്. തല്ലിക്കൊന്ന് കളയടാ കാരണവരേക്ക്. അച്ഛന് പെണ്ണ് കെട്ടണമെന്നല്ല, എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ അച്ഛന് ഭയങ്കര ആഗ്രഹം. അതായിരുന്നു നിനക്കൊരു പെണ്ണ് കെട്ടിയാ പോരെ? ഭയങ്കര ചെലവണറാ അതൊക്കെ. എന്തെയ്യാലും എടാ കല്യാണം, കല്യാണത്തിന് ഡ്രസ് എടുക്കണം, സ്വർണം എടുക്കണം, മനസ്സിലായി? നാട്ടുകാരെല്ലാം വിളിച്ച് സദ്യ കൊടുക്കണം, പിന്നെ ഏഴാം മാസം പെണ്ണിനെ കൊണ്ട് പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുപോകണം. അതിനാണത് ഈ ചെലവുരുക്കലിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കി കൂടെ. അന്ന് ശരിയാവില്ല. എടാ അത് കഴിഞ്ഞ് പിന്നെ പ്രസവ ചെലവ് കൊച്ചിന്റെ 28 കെട്ട്, അത് കഴിഞ്ഞ് അവന്റെ പഠിത്തം, ലാസ്റ്റ് അവനെ കെട്ടിച്ചും വിടണം. ഇതെല്ലാം മുട്ട ചെലവാണ് മക്കളെ. എനിക്കൊരു മാസം 15,000 രൂപ ശമ്പളം ഉള്ളു. ഓ നീ ഇങ്ങനെ കണക്കൂട്ടി ജീവിക്കല്ലേ? കണക്കൂട്ടി പെണ്ണ് കെട്ടാൻ നടന്നാളാ നമ്മുടെ ദിനേശൻ. ദിനേശനെ പറ്റിയതറിയാമോ? എന്താടാ ദിനേശൻ ഒറ്റ മോളിലെ വീട്ടിന്റെ പെണ്ണ് കെട്ടുമെന്ന് വാശി പിടിച്ച്. അതെന്താ അങ്ങനെ? എടാ ഒറ്റ മോളിലെ വീട്ടിലെ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ആ വീടിന്റെ പറമ്പും പെരയൊക്കെ അവന് സ്വന്തമാക്കാമല്ലോ. അത് ബുദ്ധി. അങ്ങനെ ദിനേശന് ഞാനും കൂടി എന്നെ പിടിച്ചിട്ട് അവൻ പെണ്ണ് കാണാൻ പോയത്. ഒരു 10-75 വീട് ഞങ്ങൾ പോയി പെണ്ണ് കണ്ട്. ചായ കുടിക്കില്ല എടു തിന്നു ഇറങ്ങിപ്പോരും, ചായ കുടിക്കില്ല എടു തിന്നു ഇറങ്ങിപ്പോരും. ഇത് തന്നെ പരിപാടി. അവസാനം ചങ്ങനാശ്ശേരി പോയി ദിനേശൻ ഒരു പെണ്ണ് കണ്ട്, പെണ്ണിനെ പിടിച്ച് ദിനേശനെ. എനിക്ക് ഷുഗറും പിടിച്ച് ഈ ചായലിലെടു ഒക്കെ തിന്ന് തിന്നു. അങ്ങനെ കാണാൻ ഭയങ്കര സുന്ദരിയാ പെണ്ണ്. ഒറ്റ മോള്, രണ്ടു നില വീട്, 50 സെന്റ് സ്ഥലം. അങ്ങനെ ദിനേശൻ പെണ്ണ് കെട്ടി ഹാപ്പിയായി. ഒരു മാസം കഴിഞ്ഞപ്പോണ്ടല്ല ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടി ദിനേശന്റെ വീട്ടിൽ വന്ന്. അവർക്ക് പണ്ടാറടങ്ങിയ കട വരുന്നു. ആ പെരേം പറമ്പൊക്കെ കൂടി കിട്ടിയവരൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ദിനേശനാണ് അവർ സംരക്ഷിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പെണ്ണ് കെട്ടുമ്പോ നോക്കി കെട്ടണം. നിന്റെ കണക്കൂട്ടലുകളൊക്കെ വെറുതെ കെട്ടുന്നോണ്ടൊന്നും കുഴപ്പമില്ലടാ. ഞാൻ കെട്ടുന്ന പെണ്ണിന് എനിക്ക് എന്റേതായ ചില ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ഇല്ലേ? നിനക്കുണ്ട് ആഗ്രഹങ്ങൾ? ചെറിയ കുഞ്ഞുകുഞ്ഞാഗ്രഹങ്ങൾ. എന്തൊക്കെയാണത്? ഹൈറ്റ് വേണം, ഹൈറ്റ് വേണം, പൊക്കം വേണം, വേണം ഒരു ബാലുപ്രിയയുടെ ഷേപ്പ്, മഞ്ജു വാര്യരുടെ മൂക്ക്, പിന്നെ മനീഷ കൊയ്രാളയുടെ വെളുപ്പ്, കാവ്യ മാധവന്റെ ചുണ്ട്, ആനയുടെ ചെവി, ആനയുടെ ചെവി, ആന സിനിമാടി ആനയുടെ ചെവി, ആ മൂക്കോടെ പല്ല്. എടാ ആ പെണ്ണിനും ഉണ്ടാവും നിന്നെ കുറിച്ച് ആഗ്രഹങ്ങള്. അത് നീ എന്താ ചിന്തിക്കാത്തത്? എന്നെ കുറിച്ചാ? ശരിയല്ലേ, അവർക്ക് അങ്ങനെയൊക്കെ തോന്നുവല്ലേ? ആഗ്രഹങ്ങളുണ്ടാവും. ഞാൻ ഒറ്റ നോട്ടത്തിൽ സുന്ദരനല്ലേ? ഒറ്റ നോട്ടത്തിൽ സുന്ദരനാ? കൊറേ നേരം നോക്കി നിൽക്കുമ്പോഴല്ലേ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നു? അതൊക്കെ നിനക്കറിയാം. ഇത്രയും വലിയ ആഗ്രഹങ്ങളായിട്ട് നീ ഇറങ്ങിയേക്കണത്. ഏടാ ഒരു മോതിരം കിടക്കണം. ഏ ഒരു മോതിരം കിടക്കണ്ട, ഉള്ള സ്വർണ്ണ മോതിരമാണ്. ആ എന്താ എനിക്ക് നല്ല ഭാഗം. അല്ല ഇങ്ങനെ കണ്ടാ മതി. ആയി അതെന്താടാ അങ്ങനെ? അല്ല നീ കണ്ടോ ഇങ്ങനെ കണ്ടാടാ? ഞാൻ അതെന്തിനാണ് തരുന്നതന്നെ? ഇത് എനിക്ക് കിട്ടിയതല്ലേ, ഞാൻ എന്റെ കയ്യിലിടുന്നതിന് എന്താ പ്രശ്നം? ഞാൻ കാണിച്ചു തന്നിട്ടല്ലേ നീ അതെടുത്തു. എന്തുവാ നീ കാണിച്ചു തന്നിട്ടാണ് ഞാൻ എടുത്തത്? എന്നാലും എടുത്ത ആള് ഞാനല്ല. അപ്പൊ എന്തേലും സാധനം തമാശ അല്ല, ഞാൻ സീരിയസ് ആണ്. എന്ത് ഞാൻ നോക്കട്ടാ? തമാശ കളിക്കല്ലേ ട്ടാ, തമാശ കളിക്കല്ലേ, എനിക്ക് ഇഷ്ടമല്ലത്. ഞാൻ കാണിച്ചു തന്നിട്ടല്ലേ നീ അതെടുത്ത്. എന്തെങ്കിലും ഞാനല്ല അതെടുത്തു. അപ്പൊ എന്തല്ലേ മോതിരം? അതെങ്ങനെ? അവിടെ ഇപ്പൊ രണ്ടുപേരും നടന്നു പോകുമ്പോ വഴിയിൽ ഒരു സാധനം കിടക്കാണെടുത്തേ എന്ന് പറയുമ്പോ എടുത്തിട്ട് എന്തെങ്കിലും തരണ്ടേ? നമ്മ രണ്ടുപേരും പോകുമ്പോ ഞാനാണത് കണ്ടെങ്കിലല്ലേ ഞാൻ പറയൂല നിന്നോട് ദൈവം ഇങ്ങനെ എടുത്തേന്ന്. ഞാൻ എടുക്കുള്ളൂ, കാരണം ബുദ്ധി വേണം. നിന്റെ അങ്ങനെ ഒന്നല്ല, താളിയാന്ന് തമാശ കളിക്കല്ലേ നീ. അവന്റെ മോകൊക്കെ മാറി നല്ല മോതിരമുള്ളു. എന്നാ ആറ്റു നോക്കി എനിക്ക് ഒരു മോതിരം കിട്ടിയപ്പോ അത് നീ ചോദിച്ചു വന്നു തരൂല്ല. നല്ല മോതിരമുള്ളു തന്നെ നീ മോതിരം താ. നീ തമാശ കളിക്കല്ലേ, ഇത് എനിക്ക് കിട്ടിയ മോതിരമാണ്. എന്നാ അതിന്റെ പകുതി എനിക്കാ.
അതിന്റെ പകുതി ഞാൻ എവിടെ കൊണ്ട് പകുതിയാക്കാനാണ്? നീ ഒന്ന് പോയേ. ഞങ്ങളുടെ വീട്ടിനടുത്തൊരു തട്ടാനുണ്ട്, പുള്ളിയുടെ കൊടുത്താ കട്ട് ചെയ്ത് തരും. ആ തട്ടാനെ കാണിച്ചത് തട്ടിയെടുക്കാനുള്ള നിന്റെ പേരെ നിന്റെ മനസ്സിലേക്കോട് തരൂലയാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ വിക്ക്. പിന്നെ മോതിരം ഞാൻ വിൽക്കൂല. എനിക്ക് എന്തായാലും താ. എന്ത് ശല്യമാണ് അത്? പത്ത് രൂപ എന്റെ അച്ഛനും കൊണ്ട് കൊടുക്കും. എന്തെങ്കിലും തരാൻ പറഞ്ഞിട്ട് അത് മതിയല്ല. ആണേ ഇത് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാണോ? എന്തോട്ടി എന്റെ ഒരു സാധനം പോയി. എന്താണ്? അയ്യോ അതല്ല, എന്റെ ഒരു സ്വർണ്ണ മോതിരം പോയി. പുള്ളിയുടെയാണ് മോതിരം. ഈ പുള്ളിയുടെയാണ് മോതിരം. ഏത് പടാ എനിക്ക് കിട്ടിയ മോതിരം ഞാൻ ആർക്കും കൊടുക്കും. ഞാൻ ഇപ്പൊ പറയും. എന്തോ എന്ന് പറയും? ഞാൻ പറയും. പിന്നെ നീ കയ്യിലുണ്ടെന്ന് പറയുമ്പോ നീ ഒന്ന് പാടാ. ചേട്ടാ അതേ ഇതേ ഇടക്കിടക്ക് ഒന്നുമില്ല. നോക്കി ചേട്ടാ അവിടെ കിട്ടണ. എത്ര പവൻ ഉണ്ടായിരുന്നു? അതോ രണ്ടു പവന്റെ മോതിരം. നമുക്ക് രണ്ടാക്കാം. ഒന്നര പവന്. പള്ളി പോയി പറഞ്ഞു ഞാൻ പറയുന്ന. ഞാനേ ഞാൻ തരാം. ഞാനില്ലേ 40,000 കൊടുത്തു മേടിച്ച മോതിരമായിരുന്നു. 40,000 ഞാൻ തരാന്ന് നീ കടന്ന് ദേഷ്യപ്പെട്ടാണ്. അതൊക്കെ കാണൂല, ഇവിടെ കാണൂല ചേട്ടൻ. അങ്ങനെയൊന്നുമല്ല, ഇതെന്റെ രണ്ടു തവണ ഈ മോതിരം പോയിട്ടുണ്ട്. ആ സ്ഥിരമായിട്ട് ഈ മോതിരം കൊണ്ട് കളയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഭാഗ്യമുള്ള മോതിരമാണ്. ഈ രണ്ടു തവണ ഈ മോതിരം പോയപ്പോഴും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാ? എന്റെ ഈ മോതിരം പോകണ്ടല്ല. ഞാൻ ഇങ്ങനെ പ്രാകും. എന്റെ പ്രാന്തം തമ്പായി, എന്റെ ഈ മോതിരം കിട്ടുന്നവൻ, അവൻ പ്രാന്ത് പിടിച്ച് പേപ്പട്ടി കടിച്ച് തുള്ളി തുള്ളി വരണേ. ഇങ്ങനെ ഞാൻ പ്രാഗി. എന്നപ്പോഴാ ആദ്യം മോതിരം പോയപ്പോ ഇങ്ങനെ പ്രാഗിപ്പിണ്ടല്ല. പിറ്റേ ദിവസം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ടല്ലോ ഒരാൾ ഇങ്ങനെ തുള്ളിത്തുള്ളി കൊണ്ടുവന്ന് മോതിരന്റെ വിരലിട്ട് വന്ന്. വെളിച്ചപ്പാടിനാണോ മോതിരം കിട്ടിയത്? വെളിച്ചപ്പാടല്ല, അവന് പ്രാന്തി പിടിച്ച് തുള്ളിത്തുള്ളി വന്നതാണ്. പിന്നെ രണ്ടാമത് മോതിരം പോയപ്പോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളി, എടോ നിങ്ങളുടെ ഒരു മോതിരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ മോതിരം കിട്ടിയ വണ്ടി ഇടിച്ച് ആശുപത്രി കിടക്കുന്നു പറഞ്ഞു. മോതിരം ഭയങ്കര ശക്തിയുള്ള മോതിരമാണ്. എനിക്ക് ആ മോതിരം കിട്ടിയിരിക്കും രണ്ടു തവണ. എന്താ ഏട്ടാ? എന്താണ്? ഒന്നുമില്ല. അതല്ലേ അതെ, രണ്ടു തവണ ഈ മോതിരം പോയി, മൂന്ന് തവണ ഈ മോതിരം പോയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ പറയും, എന്റെ ഭ്രാന്തൻ തമ്പായി, എന്റെ മോതിരം ഇപ്പൊ ആരുടെ കയ്യിൽ ഇരിക്കണ? അവൻ ഭ്രാന്തി പിടിച്ച് തുള്ളി തുള്ളി എന്റെ കൈ കൊണ്ടുവന്ന് മോതിരം ഇടിപ്പിക്കേ. പിന്നെ അവന്റെ പ്രാന്തം തമ്പായി, അവന് പ്രാന്താണ്. അവൻ പ്രാഗിയാലൊന്നും ആ സാധനം നടക്കുന്നില്ല. ചുമ്മാ വെറുതെ ഓരോരോ ഡയലോഗ് അടിച്ചു വിടുന്ന പക്ഷേണ്ട. ചിലപ്പോ പ്രാഗിയ ഏക്കു, അതാണ് പ്രശ്നം. ഇതൊരു അല്ല, പ്രാഗിയാല് ചിലപ്പോ ഏക്കാൻ സാധ്യത ഉണ്ട്. അല്ല വെച്ചോ, എനിക്ക് വേണ്ട, നിന്റെ സാധനമല്ല. എനിക്ക് വേണ്ട, അത് വെച്ചോ. അല്ല നീ നീ ഇത്ര നേരം ഇവിടെ കിടന്ന് എന്നെ ഇടിക്കാൻ വരെ പോയി, നീ എടുത്തോ. അതല്ല ഞാൻ ഉപേക്ഷിച്ച്. അല്ലെങ്കിൽ ഞാൻ മേടിച്ചോളാം, രണ്ടു ദിവസം നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. രണ്ടു ദിവസം അന്ത് പിടിക്കണ നോക്കിയിട്ട് ഒന്നും കുഴപ്പമില്ല, ഞാൻ വന്ന് മേടിച്ചോളാം. നമുക്ക് എന്തിനാണ് വല്ലവരുടെ മോതിരം? നമുക്ക് പോവാം, നമുക്ക് പോവാം. രണ്ടു അവന്റെ മോതിരമുള്ളേ വഴിയിലിട്ട് കള വെഴിച്ചിട്ട് പോകാനും തോന്നണല്ല. നീ എടുത്തോടാ, എടുത്തോ. എന്തോ പോലെ എടുക്കാനത്? ഇല്ല പേടിക്കണ്ട, നീ എടുത്തോ. ഏ ഒരാട്
ആരാണ് ചോദിക്കൊന്നും പറഞ്ഞാൽ നിൽക്കരുത്. ഏയ് പ്രോപ്പർട്ടി മാറിക്കു മാറിക്കു, നിങ്ങളുടെ സ്ഥലമാണോ? അതല്ല, കാറ്റ് വീഴ്ചയുള്ള സ്ഥലമാണ്. വല്ല തെങ്ങ ഓലമുടല വല്ല തലയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇത്ര സ്നേഹമുള്ളവർ ഞങ്ങളുടെ നാട്ടിൽ പോലും ഇല്ല. ഞാൻ മരിച്ച ആളാണ്. അല്ല, മരിപ്പ് അറിയിച്ച് മരിച്ചറിയിപ്പ് കൊണ്ട് വന്ന ആളാ. ഇവിടെ ഈ മോഹനൻ എന്ന് പറയുന്ന ആള്, ഈ മോഹനാണോ ഇ പി മോഹനാണോ അല്ലെങ്കിൽ ഇ ആർ മോഹനാണോ? അയ്യോ, പല മോഹനന്മാരും ഉണ്ട്. അതുകൊണ്ടാണ് ചേട്ടാ ഇ എന്ന് പറഞ്ഞ ഇൻസിഡന്റ് അല്ല. നമ്മളിപ്പോ ഈ ദാസൻ, ഈ മുകുന്ദൻ, ഈ മദനൻ, അങ്ങനെ ഈ മോഹനെ പരിചയം ഇവിടെ നേരെയും ഒരു കുരിച്ചെടി കാണാം. ആ കുരിച്ചെടിയുടെ തെക്കോട്ടുള്ള ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ചെല്ലുമ്പോൾ ആ വളവി കാണുന്ന ഫസ്റ്റ് വീടാണ് ഈ പാലുകാരൻ മോഹന്റെ വീട്. പാലുകാരനല്ല, പാല് വെറും മോഹൻ. എനിക്ക് ഇപ്പോഴാണ് ആളെ പിടി കിട്ടിയത്. ഇവിടുന്ന് പുറകോട്ട് നടക്കണം. അപ്പൊ ഒരു വയലുണ്ട്. ആ വയലി ആടി കടന്നു കഴിയുമ്പോ ഒരു കള്ളുസാപ്പുണ്ട്. ആ കള്ളുസാപ്പിന്റെ പച്ച കറ വീടാണ് ഈ ഷിപ്പ് യാർഡിൽ ജോലിയുള്ള മോഹൻ ചേർന്ന്. ജോലിയില്ല, പെണ്ണുമ്പോൾ അയൽക്കൂട്ടത്തിൽ പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടെ ജീവിക്കണം. ഒരു ആറടി പൊത്തു. അപ്പൊ പുള്ളിക്ക് പണിയൊന്നുമില്ല, ഒരു പണിയില്ല. പുള്ളിന്റെ അച്ഛന്റെ പേരെന്താ? അന്തയില്ലാത്തവനാ. അച്ഛനില്ല, അച്ഛനില്ലാത്ത ഒരാളാണ്. അന്തയില്ലാത്ത ചേട്ടാ, അതായത് ചേട്ടാ ഇവിടെ നേരെ ഒരു വായനശാല ഉണ്ട് പല ദിവസത്ത്. ആ വായനശാലയിൽ ഒരുപാട് പേര് കാണും. അതിന്ന് ആരെങ്കിലും ഒരാളെ വിളിച്ച് ചോദിക്കാം, അവര് പറഞ്ഞു മോഹന്റെ വീടന്നെ മരിച്ചു പറഞ്ഞത്. ഈ മോഹൻ ഒരു അനിയനുണ്ട്, ഒരു 23 വയസ്സേ ഉള്ളു. പാവൻ പയ്യനാ, ഭയങ്കര കുടിയാണ്. ഞാൻ എപ്പോ കണ്ടാലും പറയാം, കുടിക്കല്ലേ നീ, ഇങ്ങനെ കുടിച്ച് നശിക്കല്ലേ. എന്റെ അമ്മ എന്നോട് പറയാതെ പറഞ്ഞു വീട്ടിൽ പൈൻറ്റും മേടിച്ചോണ്ട് വരുമോ. ഇപ്പൊ മേടിച്ചോണ്ട് വരുമ്പോ അമ്മ എന്ന് പറയാൻ ഞാൻ ചെല്ലും, ഒരു മുക്കാ ഭാഗം ഞാൻ അങ്ങോട്ട് കുടിക്കും. ചേട്ടൻ ഇങ്ങനെ കുടിക്കുന്നത്? അവന്റെ കരൾ വെറുതെ നശിച്ചു പോകണ്ടല്ലോ. അവന്റെ കരൾ രക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ഡെയിലി മേടിച്ചോണ്ട് വരും, ഡെയിലി ഞാൻ ചെന്ന് കുടിക്കും അവര് സംരക്ഷിക്കാനായിട്ട്. പക്ഷെ ഞാൻ അറിയാതെ ഇവൻ പുറത്തു പോയി കുടിക്കും. അങ്ങനെ കരളടിച്ച് തീർന്നു പോയതാണ്. നമ്മുടെ സ്വർണക്കടൽ എന്താ നമ്മുടെ സ്വർണക്കടയില്, സ്വർണക്കടയില് ജോലി ചെയ്യണാണ് ഈ മോഹന്റെ അനിയൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ അവിടെ വെച്ചാണ് മോഹന്റെ അനിയനെ ഇങ്ങനെ ഇതായിട്ട്. എന്താണ് തിരുവാതിര കളി? ഒന്നുമില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പരിപാടി? എന്താ പരിപാടി? ഞങ്ങള് കാലത്തെ ഓടാനിറങ്ങിയതാണ്. ഓട്ടൊക്കെ കഴിഞ്ഞല്ലേ, ജോലിക്കൊക്കെ പോകണ്ടല്ലോ. ജോലിക്ക് പോകണം എന്നാ വിട്ടോ. അല്ല, ഞങ്ങള് ഓട്ടം കഴിഞ്ഞ് കുറച്ച് കാട്ടൊക്കെ കൊണ്ടിട്ടേ പോവാറുള്ളൂ. വായനശാലയുടെ അപ്പുറത്തല്ലേ, ഞാൻ ചോദിച്ചു നോക്കണം. അത് ഓക്കെ. അവരൊന്നും കഴിക്കാതെ മരണം അറിയിക്കാനുള്ള വെപ്രാളത്തിൽ ഇങ്ങനെ പോകുന്നപ്പോ ഗ്യാസ്. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ജോസ്. ജോസിന് പറ്റിയ അസുഖം ഗ്യാസ്. പൊക്കോ, നിങ്ങളിത് കാര്യമാക്കാം. ഞങ്ങൾ പൊക്കോളാ, കുഴപ്പമില്ല. എന്നാ പിന്നെ ശരി, അതങ്ങ് അവിടെ ഇട്. ഏ, ആ എടുത്തിട്ട് അങ്ങ് അവിടെ ഇട്. അവിടെ ഇട്ട് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ മോതിരം അല്ല ഇത്. കേട്ടാ, ഇതിന്റെ ഗ്യാസ് പോയില്ലേ? ഗ്യാസ് പോയപ്പോ തെറിച്ചു പോയ മോതിരാണ്. ഒരു കാര്യം പറയട്ടെ, ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ മോതിരമല്ലേ, ഇവിടെ കിടന്ന് കിട്ടിയ മോതിരമാണ്. അത് പറ അപ്പൊ എനിക്ക് കിട്ടി അങ്ങോട്ടു. അങ്ങനെ നീ കൊണ്ടുപോവോ? ഞാനൊരു മരണം അറിയിച്ചു വന്നാട്ടെ, എന്റെ മെക്കിട്ട് കയറില്ല. ഒരു സാധനം കിട്ടി, ഞാൻ അത് വീട്ട് പൊയ്ക്കോട്ടെ. നിന്റെ മരണം അറിയിച്ചു ഇവിടുന്ന് വേറെ ആള് നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. പരുത്തന്മാരുടെ ഒരു മര്യാദ കാണിക്കുന്ന നാട്ടുകാരുടെ കടമയാണ്. എനിക്ക് കിട്ടി അങ്ങോട്ട് പോയിക്കോട്ടെ. എങ്ങനെ പ്ലാൻ ചെയ്യാം? പോട്ടെ പോട്ടെ പോട്ടെ, ഇപ്പൊ നമുക്ക് മൂന്നാൾക്ക് കിട്ടി, എങ്ങനെ അത് കൈകാര്യം ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, സ്വർണത്തിന് ഇപ്പൊ വിലയില്ല, ദിവസവും വില കുറഞ്ഞിട്ട് ആർക്കും വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം, മൂന്നാക്കാം. ഏ, മൂന്നാക്കാം. അന്ത ബുദ്ധി. അങ്ങനെ ഉണ്ടാക്കി തന്നെ രണ്ടാക്കിയാ പോരെ. എന്നാ പോരാ ഉണ്ടാക്കാം. ആ അത് മതി. അപ്പൊ ഞാനാ അതാ പറഞ്ഞ രണ്ടാക്കാന്ന്. അങ്ങനെ ഉണ്ടാക്കാന്നൊക്കല്ലേ, മൂന്നാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പണി ചെയ്യാം. എന്ത്? സ്വർണത്തിന് ഇപ്പൊ വലിയ വില കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ സ്ഥിതിക്ക് നമുക്കൊരു ഒരു 100-300 രൂപ എന്ന് അങ്ങോട്ട് റെഡിയാക്കിയേക്കാം. 100-300 രൂപ. എനിക്കല്ലേ, ഞാൻ അങ്ങോട്ട് കാര്യം പറയാം. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? ഈ വന്റെ ചേട്ടൻ കണ്ട, ആ ചേട്ടന്റെ മോതിരമാണ് ഈ പോയത്. അതാണ് നീ വലിയ ആളായിട്ട് കയ്യിൽ കൂട്ടുകാരാണ് അയാൾ. നീയൊക്കെ കമ്പനി ചേട്ടായി, ഓ കളഞ്ഞു പോയ മോതിരം കിട്ടിയാ? കിട്ടില്ല. അവിടെയൊക്കെ പോയി നോക്കിയാട്ടോ. ഇവിടെ ഇവിടെ തന്നെ പോയത്, അതെനിക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നു. നല്ല വെയിറ്റ് ഉള്ള മോതിരം 40,000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച മോതിരം. പിന്നെണ്ടല്ല, ഈ മോതിരം 2 തവണ എന്റെ ഇത് പോയിരുന്നു, 3-4 തവണ പോയി. ഈ മോതിരം പോകുമ്പോ ഞാൻ ഇങ്ങനെ പ്രാകും. എങ്ങനെയെന്നറിയാം? എന്റെ
ഇങ്ങനെ പ്രായ കഴിയുമ്പേണ്ടല്ല ഭാഗ്യമുള്ള മോതിരമുണ്ട്. ഇവിടെ തന്നെ പോയിക്കണ അത് എനിക്ക് ഇവിടെ വെച്ച് അസാധ്യമായിരിക്കുന്നു. അയ്യേ, ഇതെന്റെ മോതിരല്ല, എന്റെ പോയ മോതിരം കല്ല് വെച്ചുള്ള മോതിരം. എന്റെ മോതിരമാണ് കേട്ടോ, എന്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോ ഇട്ടതാണ്, അത് ഇങ്ങോട്ട് വന്നിട്ടേടാ. അത് എനിക്ക് ഇവിടെ കിട്ടിയ മോതിരമാണ്, അത് എന്റെ മോതിരമാണ്. ചേട്ടന്റെ മോതിരം അല്ലല്ലോ എന്റെ, എന്നാലും എനിക്കല്ല കിട്ടിയത്, എന്റെ മോതിരമാണ്. ഒരു കാര്യം ചെയ്യാം, ഇനി അധികം തർക്കം വേണ്ട, വന്നുകഴിഞ്ഞാൽ കൂടെ ഒരു ഷെയർ കൊടുക്കണ്ടത് പറ. നമുക്ക് നാലാക്കാം. എന്താ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഒരു മോതിരം പോയല്ല, അതിന് പകരം എനിക്കൊരു മോതിരം കളഞ്ഞ് കിട്ടിയല്ല. ഞാൻ ഈ മോതിരം കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. എന്റെ പോയ മോതിരം അന്വേഷിച്ച് ഞാൻ വന്നില്ല. ഇവിടെ എവിടെയോ പോയേക്കുന്നത്, വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചെടുത്തോ. ഈ മോതിരം കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. എനിക്ക് നമുക്ക് മൂന്നുപേർക്ക് കൂടി തപ്പാം, കിട്ടിയാൽ നമ്മള് മൂന്നാക്കും. തുടരും ഒരു ചെറിയ ഇടവേളക്ക് ശേഷം. എന്റെ ഫ്രണ്ടാ, നിനക്ക് ഫ്രണ്ടും ഉണ്ടോ? ഇവിടെ ഇങ്ങനെ കാക്കിരി പൂക്കിരി കാണിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, നിന്നെ തന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടാ ഓർമ്മ വേണം. Welcome back to Luna's Comedy Super Night powered by Gopu Nandala G-Mart. നീ വാട മച്ചാ, നമുക്ക് ശരിയാക്കാം. ഇവിടെ ഭയങ്കര ഹോട്ടലിക്ക് നിനക്ക് എന്ത് വേണ്ടോ ഇവിടെ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നീ പിന്നെ വന്നോ, ഇന്ന് ഇവിടെ ഓടിച്ചു വിട്ടല്ലേ. ചുമ്മാ പറയുന്ന കേട്ടോ. എന്താ കൂടെ ആരാ? എന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടോ? നിനക്ക് ഫ്രണ്ടും ഉണ്ടോ? ഇവിടെ ഇങ്ങനെ കാക്കിരി പൂക്കിരി കാണിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, നിന്നെ തന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടാ ഓർമ്മ വേണം. എന്താ പരിപാടി? എന്താ എന്താ മോന്റെ പേര്? മെൽവിൻ. ഓക്കെ, എന്താ മെൽവിൻ ചെയ്യാൻ പോകുന്നത്? റിംഗ് ഡാൻസ് ചെയ്യും. ഇവന്റെ കൂട്ടുകൂടി വഷളായിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല, നല്ല കുട്ടിയാണ് അല്ലേ. അവന് നല്ല പേരാണല്ലോ. പോയിക്കോണം വേഗം ഇവിടുന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാം ക്ലാസ്സുകാരൻ കുഞ്ഞു മെൽവിൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. നന്നായിട്ട് കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക.
ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദല ജിമാറ്റ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് ഇന്ന് രാജ്യ അനുകൂലിക്കുന്നവർ, ഇന്ന് രാജ്യക്ക് വേണ്ടി റാലി നടത്തുന്നവർ, ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് രാജ്യം തള്ളിപ്പറഞ്ഞവരാ. മണ്ണ കയറിയിരുന്ന അവസര ഇന്നൊരു മന്ദം കയറിയിരിക്കുകയാണ്. നായമാറ പോപ്പ് പോപ്പ് എന്ന് പറയാൻ അയാൾക്ക് താളുമില്ലേ. Welcome back to Luna's Comedy Super Night powered by Gopu Nandalan G-Mart. നമസ്കാരം, എന്റെ പേര് സാബു. കോമഡി സൂപ്പർ നൈറ്റിലെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചില രാഷ്ട്രീയ തക്കമ്പരെ ശബ്ദം അല്ല, ഞാൻ ഈ രാഷ്ട്രീയ തക്കമ്പരെ ഒന്ന് അനുകരിക്കാന്ന് വിചാരിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് ഇവിടെ ചോദിക്കാനും പറയണത് ആരുമില്ല. നേരെ കേറി ഇങ്ങ് പോന്നിട്ട് അങ്ങ് പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങണം. ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനുള്ള ആള് ഞാനാണ്. അപ്പൊ എന്റെ അടുത്ത് ഒരു പെർമിഷൻ മേടിച്ചിട്ട് വേണം ഇവിടെ എന്ത് നടത്തണം എന്ന് തീരുമാനിക്കാം. ഇത്ര നേരം ഇവിടെ ഫ്ലോറിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു, അതുകൊണ്ട് ഞാൻ പയ്യനോ ചെറിയൊരു കണ്ട പയ്യനെ പോലെ ഇരിക്കും. ഏത് പയ്യൻ? നീ ഇതുവരെ പോയില്ലേ? അതുകൊണ്ട് ഇപ്പൊ ഈ ചേട്ടൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു? രാഷ്ട്രീയതാക്കം അങ്ങനെയാണ്, ട്രൈ ചെയ്ത് നോക്കാം. നീ ഇവിടെ തന്നെ നിക്കണം, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നീ മാത്രമാണ് ഉത്തരവാദിത്തം. എന്റെ പേര് സാബു, ഞാൻ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യാണ്. കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദമാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അത് ഞാൻ ഇവിടെ ഒന്ന് അനുകരിക്കുകയാണ്. ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ഇന്ന് ഇന്ന് രാജ്യം അനുകൂലിക്കുന്നവർ, ഇന്ന് രാജ്യക്ക് വേണ്ടി റാലി നടത്തുന്നവർ, ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് രാജ്യം തള്ളിപ്പറഞ്ഞവരാ. കോൺഗ്രസിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. തലക്ക് തല, കൈക്ക് കൈ, ഈ രീതിയിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ഇന്നത്തെ പ്രസക്തമായ ചോദ്യം. ഇവിടെ ഒരു രാഷ്ട്രീയ സദാചാര ലംഘനത്തിനെ കുറിച്ച് പറയണ്ടായി. ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സദാചാര ലംഘനങ്ങളുടെ ഫലമായിട്ടല്ലേ മിസ്റ്റർ ആനടി വന്നിട്ടുള്ളത്. അപ്പോ ആനടിക്ക് ഈ രാഷ്ട്രീയ സദാചാരത്തിനെ കുറിച്ച് പറയാൻ എന്താണ് അർഹത? സ്പീക്കർ സ്വമേധയാ രാജിവെക്കുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നാടൻ കേട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും. കത്തി കണ്ട പേടിച്ചോടുന്നവരല്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ. ഭീഷണിയും വിരട്ടലും ഒന്നും ഈ പാർട്ടിയുടെ അടുത്ത് വേണ്ട. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ നന്ന്, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്ന്. അടുത്തതായിട്ട് കെ എം മാണി. കെ എം മാണി ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി. PC വരും എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷമാളുകൾ അമ്പത്തിൽ നിന്ന് ഇപ്പുറത്തോട്ട് അമ്പുമില്ല എന്ന് പറഞ്ഞതുപോലെ എന്റെ ഓരോ ബഡ്ജറ്റും വളരെ വ്യത്യസ്തമാണ്. ഒരു ബേസിക് ചേഞ്ച്, ഒരു ബേസിക് ഇംപ്ലിമെന്റേഷൻ, ഒരു അക്കൾച്ചറേഷൻ, ഇതെല്ലാം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. എന്റെ ഈ ബജറ്റ് ഞാൻ ഇവിടെ വഹിക്കുകയാണ്. ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച പ്രതിപക്ഷത്തിന്, ഉറക്കമിളച്ചു കാത്തിരുന്ന പ്രതിപക്ഷത്തിന് എന്റെ നന്ദി. പൊളിച്ച് ഇനി അടുത്തായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീമാൻ കെ കരുണാകരൻ. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീമാൻ എ കെ ആന്റണി. ഇവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാനാ? ഈ മണ്ണ കയറിയിരുന്ന അവസര ഇന്നൊരു മന്ദം കയറിയിരിക്കുകയാണ്. നായമാറ പോപ്പ് പോപ്പ് എന്ന് പറയാൻ അയാൾക്ക് താളുമില്ലേ. ഈ ഏതായാലും ഈ രാഷ്ട്രീയ എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റിയുടെ കാലത്താണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുക. കലക്കി ചേട്ടാ കലക്കി. നീ അടുത്താരാണ്? പോരട്ടെ. ശ്രീ കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, ശ്രീ കുഞ്ഞാലിക്കുട്ടി.
എനിക്ക് നഷ്ടപ്പെടാനോ ഒന്നുമില്ല, കിട്ടാനോ ഒന്നുമില്ല. നിങ്ങൾ എത്ര ശക്തിയിലേ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നോ അതിൻ്റെ ഇരട്ടി ശക്തിയിലേ നമ്മൾ തിരിച്ചു വരും. അത് രാഷ്ട്രീയത്തിലും അതെ, ജീവിതത്തിലും അതെ. മുൻ കേന്ദ്രമന്ത്രി ശ്രീ കെ വി തോമസ്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ഷൻ്റെ തന്നെ ആവശ്യം വരുന്നില്ല. ദാറ്റാണോളും പ്രാക്ടിക്കൽ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻ ലോജിക്കൽ. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ കമാൻഡർ ചീഫാണ് അദ്ദേഹം. ഇതൊക്കെ യു ഡി എഫിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് പലപ്പോഴും അനുകരിക്കാൻ പോലും സാധിക്കാറില്ല. പിന്നെ അവിടുത്തെ സിസ്റ്റമിൽ ഇക്വിലിബ്രിയം ചേഞ്ച്, സിസ്റ്റമിൽ അഡ്ജസ്റ്റിങ് സച്ച് ചെയ്താൽ എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച് വിൽ ബി നൾ ഇഫക്റ്റ്. അടുത്തതായിട്ട് ശ്രീ പി സി ജോർജ്. ഇതിനെ ഒരു സത്യമുണ്ട് സഹാവി, ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഭരിക്കാൻ സാധിക്കുക? ആക്ഷേപശരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഭരിക്കാൻ സാധിക്കുക? വരുവിക്കര കുന്തം, വരുവിക്കര കുന്തം. ഈ ഞാനൊരു രാഷ്ട്രീയമായിട്ട് ഒരു ചലഞ്ച് ഏറ്റെടുത്തു, അതിന് ചിലപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടാകാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ചെയ്യുമ്പോൾ ഈ ബാർക്കോഴയും ബഡ്ജറ്റ് വിറ്റിയും കാശും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലേ അരുവിക്കര പുഷ്പം പോലെ ചെയ്യുന്നേ, മനസ്സിലായോ? തകർത്തു ചേട്ടാ, തകർത്തു. അടിപൊളിയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് വളരെ നമ്മൾ രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരുടെയും സൗണ്ട് ചെയ്ത ഒരാളെ ഇപ്പോഴാണ് കണ്ടത്. വെരി ഗുഡ്, അടിപൊളിയല്ലായിരുന്നു? ഒരു നല്ല ഗൈഡ് കൊടുത്തോളൂ. അപ്പോൾ ഇത്രയും നല്ലൊരു കലാകാരനെ കൊണ്ടുവന്നതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടുന്നു. ചെല്ലു. അപ്പൊ ശരി ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദനൻ ജി മാർട്ടിന്റെ ഇന്നത്തെ ഈ ചിരിയരങ്ങ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ചിരിക്കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്.